ക്ലാസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് രണ്ടു വാക്ക് സംസാരിക്കുവാനാണ്. ഇന്ന് നവംബർ 14 ശിശുദിനം. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് 1889 നവംബർ 14. ഈ ദിനം നാം ശിശുദിനമായി ആഘോഷിക്കുന്നു. കുട്ടികളുടെ അവകാശങ്ങൾ, പരിചരണം, വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയിലുടനീളം കുട്ടികളുടെ ദിനം ആഘോഷിക്കുന്നു. ഈ ദിവസം കുട്ടികൾക്ക് വേണ്ടി പ്രചോദന പരിപാടികൾ മറ്റും നടത്തുന്നു. കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ച നെഹ്റു എന്നറിയപ്പെടുന്ന അദ്ദേഹം കുട്ടികൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കണമെന്ന് വാദിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഒരു സാഹിത്യകാരനും കൂടിയായിരുന്നു. അദ്ദേഹം കുഞ്ഞുങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകി. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകം കുഞ്ഞുങ്ങൾക്കുള്ള അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളുടെ ഉപഹാരവുമാണ്. സ്കൂളുകളിൽ സമ്മേളനങ്ങൾ നടത്തിയും കുട്ടികളുടെ പ്രധാനമന്ത്രിയെ തീരുമാനിച്ചും നമ്മൾ സന്തോഷപൂർവ്വം ശിശുദിനം ആഘോഷിക്കുന്നു. ആരാധകനായിരുന്ന പ്രധാനമന്ത്രി നെഹ്റുജിയുടെ ഓർമ്മകൾ നമ്മെ ആഹ്ലാദഭരിതരാക്കുന്നു. ഒരിക്കൽ നെഹ്റു ഇങ്ങനെ പറഞ്ഞു, ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യയാകും. അവരെ വളർത്തുന്ന രീതി രാജ്യത്തിന്റെ ഭാവി നിർണയിക്കും. പ്രശസ്ത പരിഭാഷകൻ ശ്രീ മോതിലാൽ നെഹ്റുവിന്റെയും ശ്രീമതി സ്വരൂപ് റാണി നെഹ്റുവിന്റെയും മകനായിരുന്നു ജവഹർലാൽ നെഹ്റു. ഇംഗ്ലണ്ടിലെ പഠനത്തിനു ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിയ അദ്ദേഹം ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കൊണ്ടുവരാൻ പാടുപെട്ടു. കുട്ടികളാണ് ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തിയും സമൂഹത്തിന്റെ അടിത്തറയും എന്നായിരുന്നു നെഹ്റുവിന്റെ അഭിപ്രായം. ചാച്ചാജിയെ കുറിച്ച് പറയുമ്പോൾ കുട്ടികൾക്ക് ഓർമ്മയിൽ വരുന്ന ഒരു രൂപമുണ്ട്. തലയിൽ തൊപ്പിയും നീണ്ട ജുബ്ബയും അതിലൊരു റോസാപ്പൂവും പുഞ്ചിരിക്കുന്ന മുഖവുമുള്ള ഒരാൾ. ഒരു പനിനീർ പൂവിന്റെ സ്നേഹ സൗരഭ്യത്തോടെ കുട്ടികളെ സ്നേഹിച്ച നേതാവ്. പ്രകൃതിയും മനുഷ്യനും ഇണങ്ങി ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രാധാന്യം കുട്ടികളെ ഓർമ്മിപ്പിച്ചിരുന്ന മഹത് വ്യക്തിത്വം. നിങ്ങളൊരു വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കൃഷി ചെയ്യുക. 10 വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ വൃക്ഷം നടുക. ഇനി ഒരു നൂറ്റാണ്ടെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കുട്ടികളെ നന്നായി വളർത്തുക. 1984 നെഹ്റുവിന്റെ മരണശേഷമാണ് ഇന്ത്യയിൽ നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇതിനു മുൻപ് പല രാജ്യങ്ങളിലും നവംബർ 20 ശിശുദിനമായി ആഘോഷിക്കാറുണ്ടായിരുന്നു. ഐക്യരാഷ്ട്രസഭ ആഗോള ശിശുദിനം നവംബർ 20 ആഘോഷിക്കാറുള്ളത്. നെഹ്റു എന്ന മഹാമനുഷ്യന്റെ ജന്മദിനത്തിന്റെ സേവനങ്ങളുടെ കൈകളുമായി നമ്മൾ കുട്ടികൾ ഭാരതത്തിന്റെ അഭിമാനികളായി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഏവർക്കും എന്റെ ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.